100% marriage kadikum naan kalyanam kadikum legally ennudaiya sotthu yaarukku povo naan theermanikkum naan hospital kattum verade enakku thoniyal makkal kettu kodukkum naan veendum vivahithanagan povugiyanennu nadan bala എന്നാൽ വധു ആരാണെന്ന് ചോദിച്ചെങ്കിലും വ്യക്തമാക്കാൻ നടൻ തയ്യാറായില്ല. നിയമപരമായി വീണ്ടും വിവാഹിതനാകുമെന്നും തനിക്ക് കുഞ്ഞു ജനിച്ചാൽ കാണാൻ ഒരിക്കലും വരരുതെന്നും താരം പറയുന്നു. തന്റെ 250 കോടിയോളം വരുന്ന സ്വത്ത് തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അത് ആർക്ക് കൊടുക്കണമെന്ന് താൻ തീരുമാനിക്കുമെന്നും ബാല പറയുന്നു. പലരിൽ നിന്നും തനിക്ക് ഭീഷണിയുണ്ടെന്നും താരം താൻ പോലീസിന് പരാതി നൽകിയിട്ടുണ്ടെന്നും പറയുന്നു. മുൻ ഭാര്യയും ബാലയും തമ്മിലുള്ള തർക്കം അടുത്തിടെ രൂക്ഷമായിരുന്നു. ബാല 2019 ഡിവോഴ്സ് ആയത്. മകളെ കാണാൻ തന്നെ അനുവദിക്കാറില്ലെന്ന് ബാല ആരോപിച്ചിരുന്നു. അച്ഛൻ എന്ന നിലയിൽ ഒരു അവകാശം തനിക്ക് നിഷേധിക്കപ്പെടുകയാണെന്നും ബാല അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. ഇത് വലിയ ചർച്ചയായി മാറി. മകളും നടൻ ബാലയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു. അച്ഛൻ അമ്മയെ ഉപദ്രവിക്കാറുണ്ട് എന്നും പറയുന്നത് കള്ളമാണ് എന്നായിരുന്നു കുട്ടി വ്യക്തമാക്കിയത്. തുടർന്ന് നടൻ ബാല ഒരു വീഡിയോയിലൂടെ പ്രതികരിച്ചു. മകൾക്കെതിരെ സൈബർ ആക്രമണവും തുടർന്നുണ്ടായി. മുൻ ഭാര്യയും തന്റെ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. അതേസമയം സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിവാദങ്ങളിൽ വ്യക്തത വരുത്തി അമൃത സുരേഷും സഹോദരി അഭിരാമി സുരേഷും രംഗത്തെത്തിയിരുന്നു. ഇനി ഞങ്ങളുടെ ജീവിതം ഒരു ചർച്ചാ വിഷയമാക്കരുത്. അച്ഛനില്ലാത്ത കുടുംബത്തിൽ അമ്മയും ഞാനും അനിയത്തിയും എന്റെ മകളും അടങ്ങുന്ന 4 പെണ്ണുങ്ങൾ മാത്രമാണ്. സമാധാനത്തോടെ ജീവിക്കാനും സന്തോഷിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത്രയും കാലം മൗനമായി നിന്നിട്ടും ഞങ്ങൾക്ക് നേരെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായി. ഇത് ഞങ്ങളുടെ സംഗീത ജീവിതത്തെയും സ്വകാര്യ ജീവിതത്തെയും ബാധിച്ചു. ഞങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തരുത്. ഇനിയും ഒരു വീഴ്ചയുണ്ടായാൽ അതിൽ നിന്ന് ഉയർന്നു വരാൻ സാധിക്കുമോ എന്നറിയില്ലെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കത്തിൽ അമൃതയും അഭിരാമിയും പറയുന്നു.